ഹലോ ഫ്രണ്ട്സ്, പിഎസ്സി കോൺഫിഡൻസ് ബൂസ്റ്ററിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യയുടെ അടുത്ത അയൽരാജ്യമായ ഭൂട്ടാനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ കൗതുകകരവുമായ അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അയൽ രാജ്യങ്ങളെക്കുറിച്ചുള്ള മുന്നത്തെ വീഡിയോകളുടെ ലിങ്ക് എല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നോക്കാം നമുക്ക് ഭൂട്ടാനെ കുറിച്ച്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ലോകത്തിലെ പരിസ്ഥിതി സൌഹൃദ രാജ്യങ്ങളിൽ ഒന്നാമതാണ് ഈ ചെറിയ രാജ്യം. ഇടിമിന്നലിന്റെ നാട് എന്നറിയപ്പെടുന്നതും ഡ്രാഗണിന്റെ നാട് എന്ന് അറിയപ്പെടുന്നതുമായ രാജ്യം ഭൂട്ടാൻ തന്നെയാണ്. ഇന്ത്യൻ കറൻസി അംഗീകരിച്ച രണ്ട് ലോകരാജ്യങ്ങളാണ് ഉള്ളത്, ഒന്ന് നേപ്പാളും രണ്ട് ഭൂട്ടാനുമാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഈ രണ്ടു രാജ്യങ്ങൾ സന്ദർശിക്കാൻ പാസ്പോർട്ടിന്റെയോ വിസയുടെയോ ആവശ്യമില്ല. ഭൂട്ടാന്റെ തലസ്ഥാനമാണ് തിംഫു. ട്രാഫിക് സിഗ്നലുകൾ ഇല്ലാത്ത ലോകത്തിലെ തന്നെ ഒരേ ഒരു തലസ്ഥാന നഗരം കൂടിയാണ് തിംഫു. ഭൂട്ടാന്റെ പാർലമെന്റാണ് ഷോങ്ദു. ദേശീയ ഗാനമാണ് ഡ്രോക് സെൻഡൻ. ഭൂട്ടാന്റെ ദേശീയ ഭാഷ സോങ്കയും നാണയം ഗുൾട്രമുമാണ്. കാക്കയാണ് ഭൂട്ടാന്റെ ദേശീയ പക്ഷി. ദേശീയ മൃഗമായി അറിയപ്പെടുന്നത് ടാക്കിൻ ആണ്. ഭൂട്ടാന്റെ ദേശീയ വിനോദമാണ് അമ്പെയ്ത്ത്. ചൈന, ഇന്ത്യ, ഭൂട്ടാൻ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ തർക്ക പ്രദേശമാണ് ഡോക്ല. ഓർത്തിരിക്കുക, ഡോക്ല എന്നത് ചൈന, ഇന്ത്യ, ഭൂട്ടാൻ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ തർക്ക പ്രദേശമാണ്. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ച ആദ്യ രാജ്യമാണ് ഭൂട്ടാൻ. ലോകത്തിലെ തന്നെ ഏക കാർബൺ നെഗറ്റീവ് രാജ്യമാണ് ഭൂട്ടാൻ. ഇവർ എത്ര കാർബൺ പുറന്തള്ളുന്നുവോ അതിനേക്കാൾ കൂടുതൽ കാർബണിനെ മരങ്ങൾ വെച്ചു നട്ടുപിടിപ്പിച്ച് വലിച്ച് എടുക്കുന്നുണ്ട്. ഭൂട്ടാന്റെ ഭരണഘടനയിൽ പറയുന്നത് തന്നെ രാജ്യത്ത് 60% കൂടുതൽ വനം വേണം എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൌഹൃദ രാജ്യമായി ഭൂട്ടാൻ അറിയപ്പെടുന്നത്. ഭൂട്ടാൻ വലിപ്പത്തിൽ താരതമ്യേന ചെറുതാണെങ്കിലും ദേശീയ ആഭ്യന്തര സന്തോഷം, അതായത് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് കണക്കാക്കുന്ന ആദ്യത്തെ രാജ്യമാണ്. ഭൂട്ടാന്റെ സഹകരണത്താൽ നടത്തുന്ന ആസാമിന്റെ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ആസാമിന്റെ നാഷണൽ പാർക്കാണ് മാനസ്. ഭൂട്ടാനിൽ ട്രെയിൻ സർവീസും ട്രാഫിക് സിഗ്നലുമില്ല. എന്നാൽ ഭൂട്ടാനിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നുണ്ട്, അതാണ് പാരോ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയുടെ സഹായത്താൽ ഭൂട്ടാനിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് താല ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്.